NEET പരീക്ഷ രണ്ടാം ഘട്ടം ഇന്ന് നടക്കും. ആദ്യ ഘട്ടം എഴുതിയവർക്കും ഇന്ന് പരീക്ഷ എഴുതാം. കർശന സുരക്ഷയിലാണ് പരീക്ഷ നടക്കുന്നത്. ആഭരണങ്ങളും വാച്ചും ഉൾപ്പെടെ പരീക്ഷാ ഹാളിൽ കയറ്റുന്നതിന് നിയന്ത്രണം ഉണ്ടാകും. രാജ്യത്തെ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം തേടി 470,000 വിദ്യാർത്ഥികളാണ് ഇന്ന് പരീക്ഷ എഴുതുന്നത്. കേരളം ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലായി നടക്കുന്ന പരീക്ഷയുടെ ഫലം ഓഗസ്റ്റ് 17 പുറത്തു വരും. ഓഗസ്റ്റ് 18 മുതൽ കൗൺസിലിംഗ് ആരംഭിച്ച് സെപ്റ്റംബർ 30 പ്രവേശനം അവസാനിപ്പിക്കണമെന്നാണ് CBSEയുടെ നിർദ്ദേശം. കശ്മീരിൽ സംഘർഷം തുടരുന്നതിനിടെ ശ്രീനഗറിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തിയുമായി കൂടിക്കാഴ്ച നടത്തി. 4 കൂടുതൽ ആളുകൾ സംഘം ചേരുന്നതിന് സംസ്ഥാനത്ത് നിരോധനം ഏർപ്പെടുത്തി. പ്രക്ഷോഭത്തിൽ മരണം 48. അതേസമയം ജമ്മുകാശ്മീർ സംഘർഷത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പാകിസ്ഥാനാണെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ആരോപിച്ചു. മുഴുവൻ കാശ്മീരും ഇന്ത്യയുടേതാണെന്നും സുഷമ സ്വരാജ് വ്യക്തമാക്കി. ഹിസ്ബുൾ മുജാഹിദീൻ ഭീകരൻ ബുർഹാൻ വാനിയെ സൈന്യം വധിച്ചതിനെ തുടർന്ന് കാശ്മീർ താഴ്വരയിൽ പൊട്ടിപ്പുറപ്പെട്ട പ്രക്ഷോഭം 16 ദിവസവും തുടരുകയാണ്. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ ശ്രീനഗറിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി ഗവർണർ NN വോറ എന്നിവരോട് സ്ഥിതിഗതികൾ ആരാഞ്ഞു. ദക്ഷിണ കാശ്മീരിലെ നിലവിലെ DIG മാറ്റി പുതിയ DIG ഗുലാം ഹസൻ ഭട്ടിനെ നിയമിക്കാൻ സർക്കാർ തീരുമാനിച്ചു. പ്രക്ഷോഭം ശക്തമായ അനന്ത്നഗറിൽ SSB അബ്ദുൾ ജാബറെ മാറ്റി പകരം മറ്റൊരാളെ നിയമിക്കാനും തീരുമാനിച്ചു. സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച കർഫ്യൂ തുടരുകയാണ്. 4 കൂടുതൽ ആളുകൾ സംഘം ചേരുന്നതിന് സംസ്ഥാനത്ത് നിരോധനം ഏർപ്പെടുത്തി. കാശ്മീരിലെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായും രാജ്നാഥ് സിംഗ് ഇന്ന് ചർച്ച നടത്തും. എന്നാൽ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് JA മിർ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിനും PDP സഖ്യ സർക്കാരിനും ചർച്ചകൾക്ക് മാത്രമേ താല്പര്യമുള്ളൂവെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പരാജയപ്പെട്ടെന്നും കോൺഗ്രസ് ആരോപിച്ചു. അതേസമയം ഭീകര സംഘടനകളും കള്ളപ്പണവും ഉപയോഗിച്ച് പാകിസ്ഥാൻ ഇന്ത്യയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് സുഷമ സ്വരാജ് ആരോപിച്ചു. ജമ്മുകാശ്മീർ സംഘർഷത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പാകിസ്ഥാനാണെന്ന് ആരോപിച്ച വിദേശകാര്യമന്ത്രി മുഴുവൻ കാശ്മീരും ഇന്ത്യയുടേതാണെന്നും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. 29 പേരുമായി കാണാതായ വ്യോമസേനാ വിമാനത്തിനായുള്ള തെരച്ചിൽ തുടരുന്നു. ISRO യുടെ സഹായത്തോടെയാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്. മോശം കാലാവസ്ഥ മൂലം ഇന്നലെ തെരച്ചിൽ നിർത്തിവച്ചിരുന്നുവെങ്കിലും പിന്നീട് പുനരാരംഭിക്കുകയായിരുന്നു. ISRO യുടെ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റിന്റെ സഹായത്തോടെയാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്. വിമാനത്തിന്റെ ചില ഭാഗങ്ങൾ കണ്ടെത്തിയതായി സൂചനയുണ്ട്. എന്നാൽ ഈ വിവരം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ചെന്നൈ താമ്പരത്തു നിന്നും ആൻഡമാനിലേക്ക് പോയ വ്യോമസേനയുടെ AN-32 വിമാനമായിരുന്നു വെള്ളിയാഴ്ച കാണാതായത്. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ ഉണ്ടായ ഇരട്ട സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 80. നിരവധി പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം IS ഏറ്റെടുത്തു. കാബൂളിലെ ഷിയ വിഭാഗം പവർലൈൻ പദ്ധതിക്കെതിരെ നടത്തിയ സമാധാനപരമായ പ്രതിഷേധ മാർച്ചിനിടെയാണ് IS തീവ്രവാദികൾ ആക്രമണം നടത്തിയത്. സമരക്കാർക്കിടയിലേക്ക് എത്തിയ ചാവേറുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. 3 IS ചാവേറുകളാണ് ആക്രമണം നടത്തിയത്. ഒരാളെ സംഭവസ്ഥലത്തുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവെച്ച് കൊലപ്പെടുത്തി. 200-ലധികം പേർക്ക് സ്ഫോടനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി. അടുത്തിടെ അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഏറ്റവും രൂക്ഷമായ IS ആക്രമണമാണ് കാബൂളിൽ നടന്നത്. അഫ്ഗാനിസ്ഥാനിലെ 3-ാമത്തെ ന്യൂനപക്ഷ വിഭാഗമായ ഷിയകൾക്ക് നേരെ ആക്രമണം പതിവാണ്. നേരത്തെ താലിബാൻ ഭരണകാലത്തും 1000-ക്കണക്കിന് ഷിയകളാണ് അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക്. മൈക്രോഫിനാൻസ് തട്ടിപ്പിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ വീണ്ടും കേസ്. റാന്നി പോലീസാണ് കേസെടുത്തത്. ഇല്ലാത്ത ശാഖകളുടെ പേരിൽ 15 ലക്ഷം രൂപ പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് തട്ടിയെടുത്തു എന്നതാണ് കേസ്. വായ്പയെടുക്കാൻ രേഖകൾ കൃത്രിമമാണെന്നും തെളിഞ്ഞു. പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്നും ഇല്ലാത്ത ശാഖകളുടെ പേരിൽ 15 ലക്ഷം രൂപ വായ്പയിനത്തിൽ തട്ടിയതിനാണ് വെള്ളാപ്പള്ളിക്കെതിരെ റാന്നി പോലീസ് കേസെടുത്തത്. 3 ശാഖകളുടെ സെക്രട്ടറി, പ്രസിഡന്റ്, മറ്റംഗങ്ങൾ എന്നിവരുടേതടക്കം ഫോട്ടോയും ID കാർഡും മറ്റു രേഖകളും കൃത്രിമമായി നിർമ്മിച്ച് പിന്നോക്ക വികസന കോർപ്പറേഷന് വെള്ളാപ്പള്ളി സമർപ്പിച്ചുവെന്നാണ് കേസ്. റാന്നി സ്വദേശി സുരേഷാണ് പരാതി നൽകിയത്. മൈക്രോഫിനാൻസ് തട്ടിപ്പ് കേസിൽ അടൂർ, കോന്നി അടക്കം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നേരത്തെ തന്നെ പരാതികൾ ഉയർന്നിരുന്നു. എങ്കിലും വെള്ളാപ്പള്ളിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ ഇത് ആദ്യമായാണ്. മൈക്രോഫിനാൻസ് തട്ടിപ്പിൽ 2 ആഴ്ചയ്ക്ക് മുൻപേ ക്രൈംബ്രാഞ്ചും വിജിലൻസിന്റെയും പ്രത്യേക അന്വേഷണ സംഘം SNDP പത്തനംതിട്ട ശാഖ ഓഫീസിൽ റെയ്ഡ് നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കൊച്ചി മെട്രോ 3-ാം ഘട്ട പരീക്ഷണോട്ടം വിജയകരമായി പൂർത്തിയാക്കി. മുട്ടമ്യാട് മുതൽ ഇടപ്പള്ളി ടോൾ ജംഗ്ഷൻ വരെ 80 കിലോമീറ്റർ വേഗതയിലാണ് മെട്രോ കുതിച്ചത്. പുത്തൻ കോച്ചുകൾ ഉപയോഗിച്ചായിരുന്നു ഇത്തവണത്തെ പരീക്ഷണോട്ടം. നേരത്തെ 2 തവണ ഓടിച്ചതുപോലെ 3-ാം തവണയും മുട്ടംയാടിൽ നിന്ന് തന്നെയാണ് മെട്രോ ട്രെയിൻ ഓടിത്തുടങ്ങിയത്. ഇത്തവണ മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിലാണ് പരീക്ഷണാർത്ഥം മെട്രോ കുതിച്ചത്. ഇടപ്പള്ളി ടോൾ ജംഗ്ഷൻ വരെ പലതവണ മെട്രോ ഓടിച്ചു. ആന്ധ്രയിൽ നിന്ന് കഴിഞ്ഞയാഴ്ച എത്തിച്ച പുത്തൻ കോച്ചുകൾ ഉപയോഗിച്ചായിരുന്നു പരീക്ഷണോട്ടം. അടുത്ത മാസം 12 വരെ പരീക്ഷണോട്ടം തുടരും. അടുത്ത വർഷം ഏപ്രിലിൽ യാത്രക്കാരുമായി സർവീസ് നടത്താനാണ് മെട്രോ അധികൃതരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
കൊച്ചി ജലമെട്രോ പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഉപയോഗക്ഷമതയും വേഗവും സൗകര്യവും ഉൾച്ചേർന്ന സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന പൊതുയാത്രാ സംവിധാനങ്ങളാണ് കേരളത്തിന് ആവശ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ആഗോള തുറമുഖ നഗരമെന്ന നിലയിൽ ലോകമെങ്ങും പേര് നേടാൻ കൊച്ചിക്ക് കഴിയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എറണാകുളം ചിറ്റൂർ ഫെറിയിൽ നിന്ന് ബോട്ട് മാർഗമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചി ജലമെട്രോ പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനത്തിനായി സജ്ജമാക്കിയിരുന്ന കോതാട് തിരുഹൃദയ ദേവാലയങ്കണത്തിലേക്ക് എത്തിയത്. ജലഗതാഗത പദ്ധതിയായതിനാൽ ബോട്ടിന് കീലിട്ടുകൊണ്ട് മുഖ്യമന്ത്രി നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. റോഡ് ഗതാഗതം ശക്തിപ്പെട്ടതോടെ കൊച്ചിയിലെ ജലപാതകൾ ഏറെക്കുറെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായെന്നും വിശാല കൊച്ചി മേഖലയ്ക്കും വേമ്പനാടിന്റെ തീരത്ത് താമസിക്കുന്നവർക്കും വാട്ടർ മെട്രോ വികസനത്തിന്റെ നാഴികക്കല്ലാകുമെന്നും ഉദ്ഘാടന വേളയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ഉപയോഗക്ഷമതയും വേഗവും സൗകര്യവും എല്ലാം ഉൾച്ചേർന്ന സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന പൊതു യാത്രാ സംവിധാനങ്ങളാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യം. ഇത് ആധുനിക നഗരത്തിൻ്റെ പ്രധാന ലക്ഷണവുമാണ് എന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇതിലൊരു പ്രത്യേകതയുള്ളത്, നമ്മുടെ രാജ്യത്ത് ഒരിടത്തും നടപ്പാക്കിയിട്ടില്ലാത്ത ആദ്യ നഗര ജലപാത യാത്രാ പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. 4 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാട്ടർ മെട്രോ യാഥാർത്ഥ്യമാകുന്നതോടെ കൊച്ചി കായലിലെ യാത്ര ആധുനികവും സുരക്ഷിതവുമാകും. വിവിധ മേഖലകളിൽ ജീവിക്കുന്നവർക്ക് സാമ്പത്തിക ഉന്നമനത്തിനും ഇത് വഴിയൊരുക്കുമെന്നും നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടവും സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. സംസ്ഥാന സർക്കാർ, ജർമ്മൻ ഫണ്ടിംഗ് ഏജൻസിയായ KFW, KMRL എന്നിവ ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ജലമെട്രോയിലും മെട്രോ റെയിലും അവിടേക്കെത്താനുള്ള ബസ് സർവീസിലേക്കുമായി ഒറ്റ ടിക്കറ്റ് മതിയാകും. ജലഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MLA മാരായ S ശർമ്മ, M സ്വരാജ്, KJ മാക്സി, ഹൈബി ഈഡൻ, PT തോമസ്, VD സതീശൻ, VK ഇബ്രാഹിം കുഞ്ഞ, വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് റവറൻ ഡോക്ടർ ഫ്രാൻസിസ് കല്ലറക്കൽ, KMRL MD ഏലിയസ് ജോർജ് തുടങ്ങി നിരവധി പ്രമുഖരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരളത്തിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ 40% പാലുൽപാദനത്തിൽ വർധനവുണ്ടായതായി മിൽമ. പാൽ വില വർദ്ധിപ്പിക്കാതെ കൂടുതൽ പ്രോത്സാഹന പദ്ധതികളാണ് ഈ സാഹചര്യത്തിൽ മിൽമ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ക്ഷീരമേഖലയിൽ നിന്നാണ് നല്ല വാർത്ത. സംസ്ഥാനത്ത് 2 വർഷത്തിനിടെ 30 മുതൽ 40% വരെ പാലുൽപാദനം വർദ്ധിച്ചു. മിൽമയ്ക്ക് മാത്രം പ്രതിദിനം ലഭിക്കുന്നത് 11 ലക്ഷം ലിറ്റർ പാലാണ്. 13.5 ലക്ഷം ലിറ്ററാണ് മിൽമ പൊതുവിപണിയിൽ വിൽക്കുന്നത്. തമിഴ്നാട് നിന്നും കർണാടകയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന 2.5 ലക്ഷം ലിറ്റർ കൂടി ചേർത്താണിത്. പാലിന് മിൽമ ഉടനെങ്ങും വില കൂട്ടില്ല. അതേസമയം കൂടുതൽ പ്രോത്സാഹന പദ്ധതികളാണ് മിൽമ ആസൂത്രണം ചെയ്യുന്നത്. ഉൽപ്പാദന ചെലവ് കുറയ്ക്കുന്നതിനായാണ് നടപടികൾ. കാലിത്തീറ്റയും പുല്ലുമെല്ലാം കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ വിതരണം ചെയ്യാനാണ് പദ്ധതി. പരമാവധി ഉൽപ്പാദന ചെലവ് കുറയ്ക്കുന്നതിന് ആവശ്യമായ ഉൽപ്പാദനോപാധികൾ യഥേഷ്ടം കർഷകരുടെ കൈകളിൽ വില കുറച്ച് എത്തിക്കുക എന്നുള്ള ശ്രമകരമായ പ്രവർത്തനമാണ് മിൽമ ഏറ്റെടുത്തിരിക്കുന്നത്. കൂടുതൽ സബ്സിഡി നൽകുന്നതും പാലുൽപാദനത്തിലെ വർധനവ് കണക്കിലെടുത്തുള്ള കൂടുതൽ സഹായങ്ങളും ക്ഷീരമേഖലയ്ക്ക് മറ്റൊരു ഉണർവ് നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, വയനാട്. കഴിഞ്ഞ 5 മാസത്തിനിടെ രാജ്യത്തുണ്ടായത് 278 വർഗീയ കലാപങ്ങളെന്ന് കേന്ദ്ര സർക്കാർ രേഖ. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജുവാണ് വിശദാംശങ്ങൾ പാർലമെന്റിനെ അറിയിച്ചത്. ഏറ്റവും കൂടുതൽ വർഗീയ സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഉത്തർപ്രദേശിലാണ്. ഈ വർഷം ജനുവരി മുതൽ മെയ് വരെയുള്ള 5 മാസത്തിനിടെ രാജ്യത്ത് 278 വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ. ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജുവാണ് വിശദാംശങ്ങൾ പാർലമെന്റിന് മുന്നിൽ വച്ചത്. ഈ കാലയളവിൽ വർഗീയ സംഘർഷങ്ങളിൽ കൊല്ലപ്പെട്ടവർ 38, പരിക്കേറ്റവരുടെ എണ്ണം 903. ഏറ്റവും കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടായത് ഉത്തർപ്രദേശിൽ. മഹാരാഷ്ട്രയും കർണാടകവുമാണ് തൊട്ടുപിന്നിൽ. ഉത്തർപ്രദേശിൽ 61, മഹാരാഷ്ട്രയിലും കർണാടകയിലും 40 വീതവും സംഘർഷങ്ങളാണ് ഉണ്ടായത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ വർഗീയ സംഘർഷങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. UPA ഭരണകാലത്തേക്കാൾ വർഗീയ സംഘർഷങ്ങൾ NDA അധികാരത്തിൽ എത്തിയതിനു ശേഷം ഉണ്ടായി എന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. 2014 644 സംഘർഷങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. 2015 ഇത് 751 വർദ്ധിച്ചുവെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ രേഖകൾ. ന്യൂസ് ബ്യൂറോ, ദില്ലി. അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകളിൽ 2500 ശൗചാലയം നിർമ്മിക്കാൻ തീരുമാനമായി. കേന്ദ്ര സഹായത്തോടെ നവംബർ 1 പദ്ധതി പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. അട്ടപ്പാടിയിലെ പദ്ധതികൾ സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ പാലക്കാട് ചേർന്ന അവലോകന യോഗത്തിന്റേതാണ് തീരുമാനം.
60% കേന്ദ്ര സഹായവും 40% സംസ്ഥാന വിഹിതവും ഉപയോഗിച്ചാണ് ആദിവാസി ഊരുകളിൽ ശൗചാലയങ്ങൾ നിർമ്മിക്കുക. 15,400 രൂപയാണ് ഒരു കക്കൂസിന് കണക്കാക്കുന്നത്. ചില മേഖലയിൽ കൂടുതൽ തുകയും വേണ്ടിവരും. അട്ടപ്പാടിയിലെ പോഷകാഹാര പ്രശ്നം പരിഹരിക്കാനുള്ള കമ്മ്യൂണിറ്റി കിച്ചൺ പദ്ധതി ഇതിനകം പുനഃസ്ഥാപിച്ചതായും ചീഫ് സെക്രട്ടറി എസ് എം വിജയാനന്ദ് അറിയിച്ചു. പദ്ധതികളുടെ നടത്തിപ്പിലുള്ള ഏകോപനമില്ലായ്മ പരിഹരിക്കാനും നടപടിയുണ്ടാകും. പ്ലാൻ ഇതാണെന്ന് പറയും. അപ്പോൾ അവർ പറയും കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ഇത് തരും, പഞ്ചായത്ത് ഇത് തരും, തൊഴിൽ വകുപ്പിൽ ഇത് തരും, മറ്റേ നാഷണൽ പ്രോജക്റ്റിൽ ഇത് തരും എന്ന് പറഞ്ഞിട്ട് ഒരു ഡിവിഷൻ. അത് ആക്ച്വലി പറഞ്ഞാൽ പ്രാക്ടിക്കൽ സജഷനാണ്. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തൊഴിലാളികൾക്ക് കിട്ടാനുണ്ടായിരുന്ന കുടിശ്ശിക പണം നൽകിയെന്നും ചീഫ് സെക്രട്ടറി പറഞ്ഞു. ആദിവാസി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് കാർഷിക പരിശീലന പദ്ധതി നടപ്പാക്കും. ഭൂമി വിതരണം വേഗത്തിലാക്കാനും യോഗത്തിൽ നിർദ്ദേശമുയർന്നു. ഊരുകളിലെ മാനസിക വൈകല്യമുള്ളവരെയും ലഹരിക്ക് അടിമയായവരെയും കണ്ടെത്തി ചികിത്സ നൽകാൻ സർവേ നടത്തും. ജില്ലാ കളക്ടർ പി മേരിക്കുട്ടി, അട്ടപ്പാടി സ്പെഷ്യൽ ഓഫീസർ പി ബി നൂഹ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. തെരുവിൽ അലയുന്നവർക്ക് സാന്ത്വനമേകി ടെലിവിഷൻ താരസംഘടനയായ ആത്മ. അനാഥരെ പുനരധിവസിപ്പിക്കാനായാണ് താരങ്ങൾ മുന്നിട്ടിറങ്ങിയത്. ശാന്തിമന്ദിരം ചാരിറ്റബിൾ ട്രസ്റ്റുമായി സഹകരിച്ചാണ് ആത്മയുടെ സാമൂഹ്യ സേവനം. തെരുവിൽ അഭയം തേടിയ അനാഥർക്ക് കൈത്താങ്ങാവുകയാണ് ടെലിവിഷൻ സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മ. മാനസിക നില തെറ്റിയും ലഹരിക്കടിമപ്പെട്ടും തെരുവോരങ്ങളിൽ അലയുന്നവരെ ആത്മ പുനരധിവസിപ്പിക്കും. തിരുവനന്തപുരത്തെ ശാന്തിമന്ദിരം എന്ന സ്വകാര്യ ട്രസ്റ്റിന്റെ പുനരധിവാസ പദ്ധതിയുമായി സഹകരിച്ചാണ് ആത്മയുടെ സാമൂഹ്യ സേവനം. തെരുവിൽ അലഞ്ഞു നടക്കുന്നവരെ കണ്ടെത്തി മുടിവെട്ടി പുതുവസ്ത്രം ധരിപ്പിച്ച് പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റും. അവിടെ ആവശ്യമായ ചികിത്സ ഉറപ്പാക്കും. ആത്മ വൈസ് പ്രസിഡന്റ് സീമാജി നായർ: തെരുവിൽ അലയുന്ന മാനസികമായിട്ട് വിഭ്രാന്തിയുള്ളവരെ കൊണ്ടുപോയി അവർക്ക് ഭക്ഷണവും വസ്ത്രവും അവർക്ക് വെള്ളവും അവർക്ക് നല്ലൊരു ഷെൽട്ടറും അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ശാന്തിമന്ദിരം ഇത്രയും നന്നായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് പോലീസിന്റെ സഹകരണത്തോടുകൂടി ഞങ്ങളുടെ ആത്മ എന്ന് പറയുന്ന സംഘടന ഇവിടെ ഒരു പുതിയ കാര്യത്തിന് തുടക്കം കുറിക്കുകയാണ്. ശാന്തിമന്ദിരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ തിരുവനന്തപുരം വട്ടപ്പാറയിലുള്ള പുനരധിവാസ കേന്ദ്രത്തിൽ ഇപ്പോൾ 90 അന്തേവാസികളുണ്ട്. 12 വർഷം മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന സോമനാണ് ശാന്തിമന്ദിരം തുടങ്ങിയത്. സംസ്ഥാന സർക്കാരിന്റെയും സാമൂഹ്യക്ഷേമ വകുപ്പിന്റെയും അംഗീകാരത്തോടെയാണ് ട്രസ്റ്റ് പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. കാസർഗോഡ് ജില്ലയിൽ മണൽ മാഫിയക്കെതിരെ പോലീസ് നടപടി ശക്തമാക്കി. അനധികൃതമായി മണൽ കടത്തുകയായിരുന്ന 7 ലോറികൾ പിടികൂടിയ പോലീസ് 6 പേരെ അറസ്റ്റ് ചെയ്തു. പോലീസിന് നേരെ നടന്ന വധശ്രമക്കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. UDF ഭരണത്തിൽ കാസർഗോഡ് ജില്ലയിൽ അഴിഞ്ഞാടിയ മണൽ മാഫിയ സംഘത്തിന് മൂക്കുകയർ. ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസിന്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസങ്ങളിൽ കാസർഗോഡ്, കുമ്പള, മഞ്ചേശ്വരം മേഖലകളിൽ പോലീസ് നടത്തിയ തിരച്ചിലിൽ 7 മണൽ ലോറികൾ പിടികൂടി. ഇതിൽ 3 എണ്ണം ടോറസ് ലോറികളും 4 എണ്ണം ടിപ്പർ ലോറികളുമാണ്. 6 പേർ അറസ്റ്റിലായി. കൈക്കൂലി വാങ്ങി മണൽക്കടത്തലിന് ഒത്താശ ചെയ്ത ഹൈവേ പോലീസിലെ ASI ഉൾപ്പെടെ 4 പേരെ കഴിഞ്ഞ ദിവസം വിജിലൻസ് പിടികൂടുകയും പണം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇവർ ഇപ്പോൾ സസ്പെൻഷനിലാണ്. ഇതോടെയാണ് മണൽ മാഫിയക്കെതിരെ ശക്തമായ നടപടിക്ക് ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകിയത്. മണൽക്കടത്തു സംഘത്തെ പിടികൂടുന്നതിനിടയിൽ കാസർകോട്ട് 2 പോലീസുകാരെ തോണിയുടെ തുഴകൊണ്ട് മർദ്ദിച്ച് പുഴയിൽ തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിദ്യാനഗറിലെ മുഹമ്മദ് റിയാസാണ് പിടിയിലായത്. മറ്റു പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പോലീസുകാരായ രഞ്ജിത്, രതീഷ് ചന്ദ്രൻ എന്നിവരാണ് ആക്രമണത്തിനിരയായത്. ഇവരെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാലിന്യം നീക്കാൻ നടപടിയായി. 4 വർഷമായി ആശുപത്രി കോമ്പൗണ്ടിൽ കിടക്കുന്ന 35 ടൺ ചില്ലുകുപ്പികൾ തമിഴ്നാട്ടിലെ ഏജൻസിയാണ് കൊണ്ടുപോവുക. ഇന്ത്യൻ കോഫി ഹൌസ്, ആശുപത്രി ക്യാൻറ്റീൻ എന്നിവ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെയും മാനസികാരോഗ്യ വിഭാഗം വാർഡിന്റെയും കൂടെയുള്ള സ്ഥലത്താണ് പ്ലാസ്റ്റിക് ചാക്കുകളിൽ ചില്ലുകുപ്പി അടക്കമുള്ള മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത്. 4 വർഷമായി ഇവിടെ മാലിന്യം തള്ളാൻ തുടങ്ങിയിട്ട് 35 ടൺ ചില്ലുകുപ്പികൾ മാത്രമുണ്ടെന്ന് അധികൃതർ പറയുന്നു. ആശുപത്രിയിലെ വിവിധ വാർഡുകൾ, ലാബോറട്ടറികൾ എന്നിവിടങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന കുപ്പികളാണിവ. ഉപയോഗശൂന്യമായ കുപ്പികൾ പുനരുപയോഗത്തിന് ഉപയോഗിക്കാൻ കൊണ്ടുപോകാതിരുന്നതാണ് കുപ്പികളുടെ മാലിന്യകൂമ്പാരം ഉണ്ടാകാൻ ഇടയായതെന്ന് RMO ഡോക്ടർ RP രഞ്ജൻ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിലേറെ ഇവിടെ ചില്ലുകുപ്പികളുടെ വേസ്റ്റ് മാറ്റാൻ കഴിയാതെ വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു. ഇത് പലപ്പോഴും കുഴിച്ചു മൂടപ്പെടുകയും അത് നാട്ടുകാരിൽ നിന്ന് വളരെയധികം പ്രതിഷേധത്തിനിടയാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിൽ സൂപ്രണ്ടായിട്ടുള്ള പുതിയ അഡ്മിനിസ്ട്രേഷൻ നിലവിൽ വരി വന്നതിന് ശേഷം മാലിന്യ നിർമ്മാർജ്ജനത്തിനാണ് ഏറ്റവും അധികം പ്രാമുഖ്യം കൊടുത്തത്. അതിന് ഗവൺമെന്റിന്റെ പൂർണ്ണമായ പിന്തുണയും കിട്ടിയതോടുകൂടി നമുക്ക് കേരളത്തിൽ ആവശ്യക്കാരില്ലാതിരുന്നിട്ടും തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാരെ കണ്ടെത്തി ഈ വേസ്റ്റ്, ഈ ചില്ലുകുപ്പികൾ അടങ്ങുന്ന വേസ്റ്റ് ഇവിടുന്ന് നീട്ടുകാനുള്ള ഏർപ്പാടുകളായി അവരവരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ് ഏതാണ്ട് 35 ടണ്ണിൽ കൂടുതലുള്ള ചില്ലുകുപ്പികളുടെ വേസ്റ്റാണ് ഇപ്പോൾ കുമിഞ്ഞുകൂടി കിടക്കുന്നത്. ഈ അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് ഇവിടുന്ന് പൂർണ്ണമായി നീക്കം ചെയ്ത് ആ പരിസരം ശുദ്ധിയാക്കാൻ
കഴിയുന്നതായിരിക്കും. ഒരു കിലോ കുപ്പിക്ക് ഒരു രൂപ ആശുപത്രി അധികൃതർ ഏജൻസിക്ക് നൽകുമെന്ന ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ മാലിന്യ നീക്കം ആരംഭിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കോട്ടയം. ബജാജ് ഓട്ടോ ലിമിറ്റഡിന്റെ കാർഗോ ശ്രേണിയിൽപ്പെട്ട പുതിയ വാഹനം വിപണിയിൽ. മാക്സിമ സി എന്ന ത്രീ വീലർ കാർഗോ വാഹനത്തിന്റെ ലോഞ്ച് തിരുവനന്തപുരത്ത് ബജാജ് ഓട്ടോ ലിമിറ്റഡ് സി വി ജി എം എം നരസിംഹൻ നിർവഹിച്ചു. ബജാജ് ഓട്ടോ ലിമിറ്റഡിന്റെ കേരള ഹെഡ് പ്രദീപ് രാമചന്ദ്രൻ, കല്ലിങ്കൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എം ഡി ഷഫീഖ്, ഏരിയ സെയിൽസ് മാനേജർ ഷൈജു എസ് കുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഗുജറാത്തിൽ ആക്രമണങ്ങൾക്കിരയായ ദളിതർക്ക് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ഐക്യദാർഢ്യം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ സംഘടിപ്പിച്ച ഐക്യദാർഢ്യ സംഘം സംവിധായകനും കെ എസ് എഫ് ഡി സി ചെയർമാനുമായ ലെനിൻ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കവി ഏഴാച്ചേരി രാമേന്ദ്രൻ, പുകാസ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വിനോദ് വൈശാഖി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. മെട്രോ റെയിലിന്റെ അനുബന്ധ പദ്ധതിയായി കൊച്ചി പനമ്പിള്ളി നഗറിൽ കെ എം ആർ എൽ വികസിപ്പിച്ച സ്ട്രീറ്റ്സ്കേപ്പ് നടപ്പാതയും സൈക്കിൾ ട്രാക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. 750 മീറ്ററിലാണ് നടപ്പാതയും സൈക്കിൾ ട്രാക്കും നിർമ്മിച്ചിരിക്കുന്നത്. മേയർ സൗമിനി ജെയിൻ, പ്രൊഫസർ കെ വി തോമസ് എം പി, എം എൽ എ മാരായ ഹൈബി ഇടൻ, പി ടി തോമസ്, മുൻ എം പി പി രാജീവ്, കെ എം ആർ എൽ മാനേജിംഗ് ഡയറക്ടർ ഏലിയാസ് ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ബിസിനസ് രംഗത്തെ മികച്ച പ്രവർത്തനത്തിലുള്ള 2015 ധനം ബിസിനസ് മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം സ്റ്റാർ ഇന്ത്യ സൌത്ത് എം ഡിയും ഏഷ്യാനെറ്റ് വൈസ് ചെയർമാനുമായ കെ മാധവന് സമ്മാനിച്ചു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുരസ്കാരം സമ്മാനിച്ചത്. കേരളത്തിൽ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ ഒരു തടസ്സവും ഉണ്ടാവില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കാതെ വ്യവസായങ്ങളുടെ സാധ്യത പരിശോധിക്കണം. എന്നാൽ പരിസ്ഥിതി ബാധം കൊണ്ട് വ്യവസായം തകർക്കപ്പെടുക അരുതെന്നും പിണറായി വ്യക്തമാക്കി. മറ്റ് ധനം ബിസിനസ് എക്സലൻസ് അവാർഡുകളും മുഖ്യമന്ത്രി വിതരണം ചെയ്തു.